ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കഷ്ണം മത്തങ്ങയൊക്കെ കിട്ടുമല്ലോ, അതെന്തിനാ ചുമ്മാ വെറുതെ കളയുന്നത്? അല്ലെങ്കിൽ ഒന്നീ സാമ്പാറിലിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് വേറൊരു നല്ല ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടി ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് തോലിച്ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കഴി വൃത്തിയാക്കിയ ശേഷമാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉഴുതം പരിപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഉഴുതും പരിപ്പ് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ഈ സൈസിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് നമുക്ക് വശക്കി എടുക്കാം. ഇതിൽ തന്നെ വെള്ളമുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം അപ്പോഴപ്പോഴും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇത് ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അരപ്പൊന്ന് നോക്കാം. നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കും പോലെ തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലേക്ക് ശാലം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇത് വെള്ളം എല്ലാം നല്ലതായിട്ട് പറ്റി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാം. ഇത് പയറാണ്. ഞാൻ ഇത് വേവിച്ചെടുത്ത പയർ, നല്ലത് വെന്ത് വരാൻ പാടില്ല, അത് കണക്കാക്കി വേവിച്ചെടുക്കണം. അതിനെ കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ തട്ടിക്കൊടുത്ത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പയർ വേവിച്ചപ്പോൾ ശാല ഉപ്പ് കൂടിയിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ആവി കയറ്റിയതിന് ശേഷം ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഒരു തോരനാണ്, മത്തങ്ങ തോരനാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ചോറിനൊക്കെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ഒരു തോരനാണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.